നമസ്കാരം. നമ്മുടെ വിശ്വാസപ്രകാരം 18 മഹാപുരാണങ്ങളിലൊന്നാണ് ഗരുഡ പുരാണം. ഇതിൽ ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ സംഭവിക്കാവുന്ന പല കാര്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നു. മരണാനന്തര കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ട പലവിധ പാഠങ്ങളും ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെപ്പറ്റി ഗരുഡ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഗരുഡ പുരാണമനുസരിച്ച് ഒരു വ്യക്തി ദിവസവും ഈ പറയുന്ന വസ്തുക്കൾ കാണുന്ന പക്ഷം ആ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഭാഗ്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ്. പശുവിൻ പാൽ. നമ്മുടെ വിശ്വാസപ്രകാരം പശുവിനെ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത്. കൂടാതെ ഭഗവാൻ ശ്രീകൃഷ്ണന് വളരെ പ്രിയങ്കരമാണ് പശുവും പശുവിൻ പാലും. അതുപോലെ തന്നെ നമ്മുടെ ആരാധനകളിലും പൂജകളിലും ഉപയോഗിച്ചു പോരുന്ന പരിശുദ്ധമായ ഒരു വസ്തുവാണ് പശുവിൻ പാൽ. ഗരുഡ പുരാണ പ്രകാരം ഒരു വ്യക്തി ദിവസവും പശുവിൻ പാൽ ദർശിക്കുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ചാണകം. ഇത്രയും പവിത്രമായ മൃഗമായി കരുതിപ്പോരുന്ന പശുവിൻ്റെ ചാണകവും പുണ്യവസ്തുവായിട്ടാണ് നമ്മൾ കരുതിപ്പോരുന്നത്. ചില പൂജാകർമ്മങ്ങളിലും ചാണകം ഉപയോഗിച്ചു പോരുന്നു. പണ്ടൊക്കെ വീട് ശുദ്ധമാക്കാൻ ചാണകവെള്ളം തളിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. വീടിൻ്റെ പ്രധാന വാതിലിന് മുന്നിൽ ചാണകം മെഴുകുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയാൻ കാരണമാകുന്നതാണ്. ഗരുഡ പുരാണം പറയുന്നത് ഒരു വ്യക്തി സ്ഥിരമായി പശുവിൻ ചാണകം കാണുന്നത് ആ വ്യക്തിയുടെ ഭവനത്തിൽ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ കാരണമാകുമെന്നാണ്. ഗോമൂത്രം. നമ്മുടെ വിശ്വാസപ്രകാരം പശുവിൻ ചാണകം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ഗോമൂത്രവും. ആയുർവേദത്തിൽ പലതരം ഔഷധങ്ങൾ നിർമ്മിക്കാനും ഗോമൂത്രം ഉപയോഗിച്ചു പോരുന്നു. ഗരുഡ പുരാണ പ്രകാരം ഒരു വ്യക്തി സ്ഥിരമായി ഗോമൂത്രം കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യം നിറയുകയും ധാരാളം മംഗളകരമായ ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. കാർഷിക വിളകൾ. ജീവന്റെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമായ ഒന്നാണ് ഭക്ഷണം. ഇതിനായി മനുഷ്യർ പണ്ട് കാലം മുതൽക്കേ കൃഷി ചെയ്തു പോരുന്നു. അതുകൊണ്ട് കൃഷിപ്പണിയെ നമ്മൾ വളരെ പവിത്രമായ ഒരു ജോലിയായിട്ടാണ് കരുതിപ്പോരുന്നത്. ഈ കാലത്ത് ആളുകൾ വീടുകളിലും മറ്റും ചെറിയ രീതിയിലെങ്കിലും പച്ചക്കറി തോട്ടം നട്ടു വളർത്തുന്നതും പരിപാലിക്കുന്നതും ജീവിത രീതിയുടെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു. ഗരുഡ പുരാണ പ്രകാരം ഒരു വ്യക്തി പതിവായി കൃഷിയിടങ്ങളിൽ വിളഞ്ഞു നിൽക്കുന്ന ഫലങ്ങൾ കാണുന്നത് ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയാനും ഭാഗ്യം കൊണ്ടുവരാനും സഹായകരമാണ്. നന്ദി. നമസ്കാരം.